ക്യാൻസറിന്റെ മരുന്നുകളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡോക്സോറുബിസിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് അഡ്രിയാമൈസിൻ എന്നാണ്. ഇതൊരു കീമോതെറാപ്പി ഡ്രഗാണ്. ഇത് ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസറിന് ഉപയോഗിക്കുന്നു, ബ്ലാഡർ ക്യാൻസറിന്, ലങ് ക്യാൻസറിന്, സ്റ്റൊമക് ക്യാൻസറിന്, ലിംഫോമാസിന് ഉപയോഗിക്കുന്നു, ലുക്യൂമിയാസിന് ഉപയോഗിക്കുന്നു, സോഫ്റ്റ് ടിഷ്യൂ സർക്കോമാസ് എന്ന് പറയുന്ന വിവിധങ്ങളായ ക്യാൻസർ ഉപയോഗിക്കുന്നു. ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്യാൻസർ കോശങ്ങളിലെ ഡി എൻ എക്ക് റെപ്ലിക്കേഷന് സഹായകമാകുന്ന ഒരു എൻസൈമിൻ്റെ പ്രവർത്തനത്തെ തടയുകയാണ്. ടോപ്പോമറൈസ് 2 എന്ന് പറയുന്ന എൻസൈമിനെ തടഞ്ഞതുകൊണ്ട് ഇതിൻ്റെ DNA സ്ട്രാൻഡ് ബ്രേക്ക് ആവുകയും അതുകൊണ്ട് തന്നെ സെൽ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പാവുകയാണ് ഈ ഒരു ഡ്രഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എടുക്കുന്നത് ഇഞ്ചക്ഷൻ വഴിയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, ചെറിയ സൈഡ് എഫക്റ്റുകളുണ്ട്. അതിൽ പറയുന്നത് വൊമിറ്റിംഗ് ഉണ്ടാവും, ഹെയർ ലോസ് ഉണ്ടാവും, പിന്നെ മൗത്ത് സോർ, അതുപോലെ തന്നെ ലോ ബ്ലഡ് സെൽസ് കാണപ്പെടുന്നു ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും അനീമിയ, ബ്ലീഡിങ് എന്നിവയുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കാർഡിയോ ടോക്സിസിറ്റിയാണ്. നമ്മുടെ ഹൃദയത്തിലെ പേശികളെ ഇത് സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹെർട്ട് ഫെയിലിയറിന് സാധ്യതയുണ്ട്. ഹൈ ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ ഹൃദയം നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സീരിയസ് സൈഡ് എഫക്റ്റാണ് സെക്കൻഡറി മാലിഗ്നാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള ക്യാൻസറുകൾ, സെക്കൻഡറി ക്യാൻസർ, ലുക്കേമിയ ഒക്കെ ജീവിതത്തിൽ വീണ്ടും വരാനുള്ള ഈ സാധ്യത ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ടിഷ്യു ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ക്യാൻസർ സെല്ലിലേക്കാണ് ഇത് അടിക്കുന്നതെങ്കിൽ അതിൻ്റെ മറ്റ് സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും സെൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.